ഹായ്, ഞാൻ കാവ്യ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്റർകാസ്റ്റ് മാരേജിനെ കുറിച്ചാണ്. ഇന്റർകാസ്റ്റ് മാരേജ് എന്ന് പറയുന്നത് നല്ലതാണോ ചീത്തയാണോ അല്ലെങ്കിൽ ഫെയിലാവോ സക്സസ് ആവോ എന്നതിനെ പറ്റിയാണ്. ഈ ഒരു വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുൻപ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. പലപ്പോഴും നിങ്ങൾ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നിങ്ങളുടെ മനസ്സ് ഫുള്ള് അവരായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ളതിനൊന്നും നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കില്ല. നിങ്ങളുടെ മതത്തിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ സമൂഹത്തിൻ്റെയോ ഒരു കാര്യവും നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കില്ല. അവർ മാത്രമായിരിക്കും നിങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മതം എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് രണ്ടവസ്ഥയിലേക്ക് പിരിഞ്ഞു ജീവിക്കുക എന്ന് പറയുന്നതും വളരെ പ്രയാസകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പലപ്പോഴും നിങ്ങളുടെ പാരൻസിൻ്റെയും അല്ലെങ്കിൽ നിങ്ങളുടെ സമൂഹത്തിൻ്റെയും നാട്ടുകാരുടെയും എല്ലാവരുടെയും ഒരു ഒപ്പീനിയൻ അനുസരിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ അവരുടെ തീരുമാനത്തിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ ആ ഒരു പ്രണയം മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്നുള്ളതിൻ്റെ അവസാന ചോദ്യചിഹ്നമായിട്ടിരിക്കുന്നത്. ഇന്റർകാസ്റ്റ് മാരേജ് ആണെന്നുണ്ടെങ്കിലും, ലവ് മാരേജ് ആണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ വീട്ടിൽ സംബന്ധിച്ചിട്ടുള്ള ഒരു ലവ് മാരേജ് ആണ്, അല്ലെങ്കിൽ വീട്ടിൽ സംബന്ധിച്ചിട്ടുള്ള വീട്ടുകാരുടെ സപ്പോർട്ടോട് കൂടിയുള്ള ഒരു ഇന്റർകാസ്റ്റ് മാരേജ് ആണെന്നുണ്ടെങ്കിലും, അറേഞ്ച് മാരേജ് ആണെന്നുണ്ടെങ്കിലും, എന്തൊരു മാരേജ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പരസ്പരം ജീവിക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ജീവിതം ഫെയിൽ തന്നെയാണ്. അതുപോലെ ജീവിതത്തിൽ ഇന്നേ വരെ കാണാത്ത ആളുകളെ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം വരുമ്പോൾ മുന്നിൽ നിന്ന് സംസാരിക്കുന്നവരുണ്ടായിരിക്കും നിങ്ങളുടെ ഇടയിൽ തന്നെ. നിങ്ങളുടെ കുടുംബക്കാരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സമൂഹത്തിലുള്ളവർ തന്നെ ആയിരിക്കാം. ഇത്തരത്തിലുള്ളവരെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നില്ല. നിങ്ങളുടെ പാരൻസ് എന്താണ് ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ നല്ലത് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളൊരാളെ ലൈഫ് ചൂസ് ചെയ്യുമ്പോൾ അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കണം എന്നായിരിക്കും അവർ ചിന്തിക്കുന്നുണ്ടായിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ദോഷം വരുന്ന ഒന്നും അവർ ആലോചിക്കുന്നുണ്ടായിരിക്കില്ല. പക്ഷേ നിങ്ങൾ എന്താണ് നിങ്ങളെ ഒരു പ്രണയിക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ് അവർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരുടെ കുടുംബത്തിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിനെയോ അല്ലെങ്കിൽ അവരുടെ മതത്തിനെയോ നിങ്ങളുടെ മതം എങ്ങനെ പ്രതികരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടുകാർ എങ്ങനെയാണ് നിങ്ങളുടെ പ്രതികരിക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ നോക്കുന്നുണ്ടായിരിക്കില്ല. പലപ്പോഴും ഇവരല്ലാതെ മറ്റൊരാൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്നുള്ളൊരൊറ്റ ലക്ഷ്യമായിരിക്കും അവർക്ക് ഉണ്ടായിരിക്കുക. ആ ഒരു രീതിയിലേക്കായിരിക്കും അവരുടെ പ്രണയം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടായിരിക്കുക. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്, എല്ലാ മതങ്ങളും കൂടി ചേർന്ന ഒരു രാജ്യമാണല്ലേ. മതസൗഹാർദ്ദത്തിന് എന്ന് പറയുന്നത് ഒരു ജാതിയില്ല, മതമില്ല, എല്ലാവരും ഒന്നാണ് എന്നുള്ളൊരു കാഴ്ചപ്പാടാണ്. പക്ഷേ ഈ ഒരു കാര്യം ശരിയാണോ? അല്ല. ഓരോ കാര്യത്തിലും അതിൻ്റെ ആ ഒരു കാര്യത്തിലേക്ക് എത്തുമ്പോഴായിരിക്കും അതിൻ്റെ ചൂട് നമുക്ക് മനസ്സിലാവുക. എൻ്റെ അഭിപ്രായത്തിൽ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ തമ്മിലടിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇന്റർകാസ്റ്റ് മാരേജും വേണം എന്നതാണ്. കാരണം നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുമ്പോഴും നമ്മൾ പരസ്പരം കുത്തുമ്പോഴും അത് നമ്മുടെ തന്നെ ചോരയാണ് എന്നുള്ളൊരു തോന്നൽ അവർക്ക് ഉണ്ടായിരിക്കണം. ഇനി നമുക്ക് കാര്യത്തിലോട്ട് കടക്കാം. ഇന്റർകാസ്റ്റ് മാരേജ് ആണെന്നുണ്ടെങ്കിലും ലവ് മാരേജ് ആണെന്നുണ്ടെങ്കിലും പരസ്പരം നിങ്ങൾക്ക് നോക്കാനുള്ള ഒരു കറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ആ ഒരു ആത്മവിശ്വാസം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ലവ് മാരേജ് ആണെന്നുണ്ടെങ്കിലും ഒരു ഇന്റർകാസ്റ്റ് മാരേജ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്തൊരു കാര്യത്തിലും പരസ്പരം മനസ്സിലാക്കി എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഉണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ പരസ്പരം കുറ്റപ്പെടുത്താതെ നിങ്ങൾക്ക് പരസ്പരം മനസ്സിലാക്കി നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ, അതിനുള്ളൊരു ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ, അതിനുള്ളൊരു എഡ്യൂക്കേഷൻ നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ, ഒരിക്കലും അവളെ ഞാൻ ബുദ്ധിമുട്ടിക്കില്ല, അല്ലെങ്കിൽ അവളെ ഞാൻ ബുദ്ധിമുട്ടിക്കില്ല, അവളെ എല്ലാ കാര്യത്തിലും ഞാൻ സന്തോഷമായിട്ട് തന്നെ മുന്നോട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും, അല്ലെങ്കിൽ അവളുടെ കുടുംബത്തിൽ നിന്നോ അവളുടെ ആ ഒരു സമൂഹത്തിൽ നിന്നോ അവളുടെ മതത്തിൽ നിന്നോ ഒരിക്കലും കിട്ടാത്ത ഒരു സന്തോഷം എനിക്ക് അവൾക്ക് നൽകാൻ സാധിക്കും എന്നുള്ളൊരു ഉറപ്പ് നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏതൊരു മതത്തിൽ നിന്നും നിങ്ങൾക്ക് വിവാഹം കഴിക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ പലപ്പോഴും പറയുന്നുണ്ടായിരിക്കും, ഞാനൊരു ആവേശത്തിന് പുറത്ത് അവളെ സ്നേഹിച്ചു പോയി, അല്ലെങ്കിൽ അവനെ ഞാൻ സ്നേഹിച്ചു പോയി, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് ചുറ്റും ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ ഓർക്കേണ്ട എന്താണ്, എന്തൊരു പ്രശ്നം വരുമ്പോഴും നിങ്ങൾ മാത്രമായിരിക്കും ആ ഒരു ജീവിതത്തിൽ ഫേസ് ചെയ്യാനുണ്ടായിരിക്കും. ആ ഒരു സമയത്ത് നിങ്ങളുടെ ചുറ്റും ആരും ഉണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ നിങ്ങൾ ഇത്തരത്തിൽ വിവാഹം കഴിച്ചു നിങ്ങൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരിക്കലും നിങ്ങൾ തമ്മിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കരുത്. കാരണം നിങ്ങളൊരു ഹിന്ദു ആണ്, അല്ലെങ്കിൽ ഒരു മുസ്ലിമാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും, അല്ലെങ്കിൽ നീ ഇനി അമ്പലത്തിലേക്ക് പോകണ്ട, അല്ലെങ്കിൽ നീ ഇനി പള്ളിയിൽ പോകണ്ട എന്നെല്ലാം പറഞ്ഞ ഒരു അഭിപ്രായ വ്യത്യാസം നമ്മൾക്കിടയിൽ ഉണ്ടായിരിക്കരുത്. കാരണം നമ്മുടെ വിവാഹം കഴിക്കുമ്പോൾ എങ്ങനെയായിരുന്നു, നമുക്ക് സമൂഹം വേണ്ട, നമുക്ക് മതം വേണ്ട, നമുക്ക് പാരൻസ് വേണ്ട എന്നെല്ലാം പറഞ്ഞിട്ടായിരുന്നു നമ്മൾ വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു ജീവിതം മുന്നോട്ട് പോകുമ്പോഴും ഇത്തരത്തിലുള്ള ജാതിയുടെയോ മരത്തിൻ്റെയോ പേരിൽ നമ്മുടെ ഇടയിൽ ഒരു സംസാരം ഉണ്ടായിരിക്കരുത്, ഒരു തർക്കം നമ്മുടെ ഇടയിൽ ഉണ്ടായിരിക്കരുത്. എന്നാൽ ഇന്റർകാസ്റ്റ് മാരേജ് ചെയ്ത് ഒരുപാട് ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ഫാമിലിയും നമുക്കിടയിലുണ്ട്. ഇന്റർകാസ്റ്റ് മാരേജ് എല്ലാം ചെയ്ത് കുട്ടികളൊക്കെയായി വളരെ സന്തോഷമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരുണ്ട്. കാരണം എന്താണ്, അവർക്കിടയിൽ ഒരു ലോജിക്കുണ്ട്, പരസ്പര വിശ്വാസമുണ്ട്, പരസ്പരം മനസ്സിലാക്കുന്നതിനും പരസ്പരം റെസ്പെക്ട് ചെയ്യുന്നതിനും അവർക്കറിയാം, അതിനുള്ള ഒരു കെപ്റ്റ് അവർക്കുണ്ട് എന്നതാണ്. എന്നാൽ ഇതല്ലാതെ നിങ്ങൾ വീട്ടുകാരുടെ സമ്മതമൊന്നും ഇല്ലാതെ അവരെല്ലാം ധിക്കരിച്ച് നിങ്ങൾ പരസ്പരം വിവാഹം കഴിച്ചു, പിന്നീട് കുറച്ച് നാളുകൾ കഴിഞ്ഞ് അവനെന്നെ നോക്കുന്നില്ല, അല്ലെങ്കിൽ അവൾ എന്നെ നോക്കുന്നില്ല എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരുന്ന കുറച്ച് പേരും ഉണ്ടായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പാരന്റിന്റെ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് എന്താണ്
വീട്ടുകാർ പലപ്പോഴും എതിർക്കുന്നതും ഈ ഒരു കാര്യം തന്നെയാണ്. ഇത്തരത്തിലുള്ള പ്രണയ വിവാഹങ്ങളെല്ലാം എതിർക്കുന്നത് എന്തായിരിക്കും, എൻ്റെ മകൾ അല്ലെങ്കിൽ എൻ്റെ മകൻ സ്നേഹിച്ചത് അവളുടെ മനസ്സ് മാത്രമായിരിക്കും, അവർക്ക് ജീവിക്കാൻ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ വീട്ടുകാരെ നല്ല പണമൊക്കെ ഉള്ള ഒരാളെ നോക്കി നിങ്ങളെ വിവാഹം കഴിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ ആ ഒരു ജീവിതവും എത്രത്തോളം ഉറപ്പായിരിക്കും അല്ലെങ്കിൽ എത്രത്തോളം 100% മുന്നോട്ട് പോകും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതും ഒരു തെറ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, ഇഷ്ടപ്പെട്ട ഒരു പേരനെ കിട്ടുക എന്ന് പറയുന്നത് നമുക്കൊരു ഭാഗ്യം തന്നെയാണ്, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ ജീവിക്കുക എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. പക്ഷേ ചില വ്യക്തികളുണ്ടായിരിക്കും നിങ്ങളെ ഒരുപാട് ബ്രെയിൻ വാഷ് ചെയ്ത് നീ അവനെ തന്നെ കല്യാണം കഴിക്കണം അല്ലെങ്കിൽ അവളെ തന്നെ കല്യാണം കഴിപ്പിക്കണം എന്ന് പറഞ്ഞാൽ മാരേജ് ചെയ്യിപ്പിക്കുന്നവരുണ്ടായിരിക്കും. അങ്ങനെ പരസ്പരം എല്ലാം മനസ്സിലൊതുക്കി അഡ്ജസ്റ്റ് ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരുണ്ടായിരിക്കും. ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിനോട് ഞാൻ തീർത്തും യോജിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഓരോ പെൺകുട്ടിക്കും പറയുന്നതിനുള്ള വോയിസ് ഉണ്ട്. കാരണം ഒരിക്കലും ഒരു പാരൻറ്റിൻ്റെ കാഴ്ചപ്പാടിലുള്ള ഒരാളായിരിക്കില്ല നമ്മുടെ കൂടെ ജീവിക്കുക എന്ന് പറയുന്നത്. നമുക്ക് ആ ഒരു വ്യക്തിയുടെ കൂടെ ആയിരിക്കണം നമ്മുടെ ലൈഫ് ലോങ് നമ്മൾ കൂടെ ഉണ്ടായിരിക്കുക. ഒരു മരണം വരെ നമ്മൾ ആ ഒരു വ്യക്തിയുടെ കൂടെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്തരത്തിൽ നിങ്ങളാ ഒരു വിവാഹത്തിൻ്റെയൊക്കെ ആ ഒരു സമയത്ത് നിങ്ങൾ അവരോട് കുറച്ച് ദിവസം സംസാരിക്കുക, അവരുടെ ക്യാരക്ടർ എങ്ങനെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അതിനുള്ള ഒരു സമയം നിങ്ങൾ അവർക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അവർക്ക് പരസ്പരം മനസ്സിലാക്കുന്നതിന് സാധിക്കുന്നുണ്ടെങ്കിൽ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും അവർക്ക് സാധിക്കും. ഒരിക്കലും രണ്ട് മതങ്ങളല്ല ചേരേണ്ടത്, രണ്ട് മനസ്സുകൾ മാത്രമാണ് ചേരേണ്ടത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻസായിട്ട് അറിയിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Thank you.